മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സുന്ദരമായ നിക്ഷേപങ്ങൾക്ക് വില ഒരു തടസ്സമല്ല. കൊറോണയെ തുടർന്ന് മാസങ്ങളായി പൂട്ടിയിട്ട മാർക്കറ്റ് റോഡ് തുറന്നു. വ്യാപാരികളുടെ ഏറെ നാളത്തെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് റോഡ് തുറന്നത്. ഗതാഗതം സാധ്യമായതോടെ മാർക്കറ്റ് റോഡിലെ വ്യാപാര മേഖല വീണ്ടും സജീവമായി. കൊറോണ മഹാമാരി വടകരയിലും പരിസര പ്രദേശങ്ങളിലും പടർന്നു പിടിച്ചതോടെ നഗരസഭാ പരിധിയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും കണ്ടെയ്ൻമെന്റ് സോണാക്കി മാറ്റിയിരുന്നു. നഗരസഭയുടെ നിർദ്ദേശത്തെ തുടർന്ന് കളക്ടറാണ് വടകര നഗരത്തിലെ പല വാർഡുകളെയും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്. എന്നാൽ വടകര ടൗണിലെ കണ്ടെയ്ൻമെന്റ് സോണുകൾ മാറ്റി തുടങ്ങിയിട്ടും മാസങ്ങളായി അടച്ചിട്ട മാർക്കറ്റ് റോഡ് പരിസരം മാത്രം തുറന്നുകൊടുത്തില്ല. ഇതിനെതിരെ വ്യാപാരി വ്യവസായി സംഘടനകളും മർച്ചന്റ്സ് അസോസിയേഷനും മാസങ്ങളോളം സമരം ചെയ്തിരുന്നു. പലതവണ പലവിധ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടും മാർക്കറ്റ് റോഡ് തുറക്കുവാനോ ഇവിടുത്തെ വ്യാപാരികളെയും വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്ത കുടുംബം പുലർത്തുന്ന തൊഴിലാളികൾക്കും വേണ്ട അനുകൂല നടപടികൾ സ്വീകരിക്കുവാനോ നഗരസഭ തയ്യാറായില്ല എന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. നിൽപ്പ് സമരവും പ്രതിഷേധ സമരവും യാചനാ സമരവും വരെ വ്യാപാരികൾ നടത്തിയെങ്കിലും നഗരസഭയുടെ തീരുമാനത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഒടുവിൽ കഴിഞ്ഞ ദിവസം വടകരയിലെ വ്യാപാര വ്യവസായി സംഘടനകളും മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളും ചുമട്ട് തൊഴിലാളികളും ഉൾപ്പെടെ വലിയ പ്രതിഷേധവുമായി മാർക്കറ്റ് റോഡിൽ എത്തി. പ്രതിഷേധം ശക്തമായതോടെ വടകര നഗരസഭ, പോലീസ് അധികാരികൾ, കളക്ടർ എന്നിവരുടെ നേതൃത്വത്തിൽ വ്യാപാരികളുമായി ചർച്ച നടത്തി. ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് റോഡ് തുറന്നുകൊടുത്തത്. മാർക്കറ്റ് റോഡ് തുറന്നതോടെ ഇവിടുത്തെ വ്യാപാര മേഖലയും സജീവമായി. പ്രതിസന്ധിയിലായ വ്യാപാരികളോടും തൊഴിലാളികളോടും അനുകൂല നിലപാട് സ്വീകരിച്ച പോലീസിനും നഗരസഭയ്ക്കും വ്യാപാരികൾ നന്ദി അറിയിച്ചു. വടകര മാർക്കറ്റ് തുറന്നു തന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായി അടഞ്ഞുകിടന്ന മാർക്കറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് വടകര മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഞങ്ങൾ നിരവധി നിവേദനങ്ങളും പ്രതിഷേധ സമരങ്ങളൊക്കെ നടത്തിയിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഏതായാലും തുറന്നു കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു ആശ്വാസകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ വ്യാപാര മേഖലയ്ക്ക് ചെറിയൊരു ഉണർവുണ്ടാകുന്നുണ്ട്. തീർച്ചയായും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള വ്യാപാരമാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഇതിനായി ഞങ്ങളോട് സഹകരിച്ച മുഴുവൻ അധികാരികളെയും, പ്രത്യേകിച്ച് പോലീസിൻ്റെ ഭാഗത്ത് നിരീക്ഷിച്ചു, അതുപോലുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ഡെപ്യൂട്ടി കളക്ടർ, വടകര മുനിസിപ്പാലിറ്റി അധികൃതർ, ഇവർക്കൊക്കെ വടകര വ്യാപാര സമൂഹത്തിൻ്റെ മുഴുവൻ വിധ ആശംസകളും അറിയിക്കുകയാണ്. ഇനിയും ഇത്തരം കോവിഡ് സംബന്ധമായ കേസുകൾ ഉണ്ടാകുമ്പോൾ വ്യാപാര മേഖലയെ ഒഴിവാക്കിക്കൊണ്ടുള്ള അടച്ചുപൂട്ടലിന് സർക്കാർ തയ്യാറാവണമെന്നും കോഴിക്കോട് ജില്ലാ കലക്ടർ പ്രത്യേകിച്ച് പറയാനുള്ളത്, കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ, ആ വാർഡുകൾ കണ്ടെയ്ൻമെൻറ്റ് സോണമാക്കുമ്പോൾ വ്യാപാര മേഖലയെ ഒഴിവാക്കിക്കൊണ്ട് മിനി മൈക്രോ കണ്ടെയ്ൻമെൻറ്റ് സോണാക്കി മാറ്റുവാനുള്ള നടപടി ഉണ്ടാവണം. പലപ്പോഴും ഇപ്പോൾ നടക്കുന്നില്ല. പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോഴും വാർഡുകൾ കണ്ടെയ്ൻമെൻറ്റ് സോണാക്കുന്ന പ്രവണത ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്ന് അധികാരികൾ പിന്മാറണം. വ്യാപാരങ്ങൾ ഇനിയുള്ള കാലം കൊറോണക്കൊപ്പം നിന്നുകൊണ്ട് വ്യാപാരം ചെയ്യുക എന്നുള്ള അവസ്ഥയിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം വടകരയിലുള്ള കച്ചവടക്കാർക്കും പ്രാവർത്തികമാക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ കച്ചവടം നടത്തുമെന്നും വ്യാപാരികൾ വ്യക്തമാക്കി. 3 മാസത്തോളം കാലം ലോക്ക്ഡൌൺ മൂലം വടകരയിലെ വ്യാപാരികൾ കടകൾ അടച്ചതാണ്. അതിനുശേഷം കടകൾ തുറന്നപ്പോൾ വടകര മാർക്കറ്റ് റോഡിൻ്റെ ഇരുവശത്തുമായി ബ്ലോക്ക് ചെയ്തുകൊണ്ട് വാഹന ഗതാഗതം നിരോധിക്കുകയാണ് ഉണ്ടായത്. വടകര മേഖല, ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും കച്ചവടം വളരെ കുറഞ്ഞുകൊണ്ട് ദയനീയമായ ഒരവസ്ഥയിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനെതിരെ വടകര മർച്ചന്റ് അസോസിയേഷൻ അധികാരികളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തുകയും അതിൻ്റെ ഫലമായി തീരുമാനമാകാത്തതിൻ്റെ സാഹചര്യത്തിൽ കഴിഞ്ഞ 4ാം തീയതി പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരികൾ ചർച്ച ചെയ്ത് മാർക്കറ്റ് തുറക്കാനുള്ള ധാരണ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ഇന്നലെ മാർക്കറ്റ് റോഡ് തുറന്നുകൊണ്ട് അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി. ഇതിന് പ്രവർത്തിച്ച വടകര മർച്ചന്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, അതുപോലെ പ്രവർത്തക സമിതി അംഗങ്ങൾ, പിന്നെ നമ്മളൊരു സമരത്തിന് കൂടിയ വടകരയിലെ ചുമട്ട് തൊഴിലാളികൾ, മറ്റെല്ലാ വിഭാഗം ജനങ്ങൾക്കും, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ വിഭാഗ ജനങ്ങൾക്കും വടകര മർച്ചന്റ് അസോസിയേഷൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.